നേരമംഗലം സഹകരണ കോളനിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഗവൺമെന്റ് യു പി സ്കൂളിന്റെ തുടർ പ്രവർത്തനം ടൗൺ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. നിലവിലുള്ള സ്കൂളിന്റെ ശോച്യാവസ്ഥ മൂലമാണ് പ്രവർത്തനം ടൗൺ സ്കൂളിലേക്ക് മാറ്റിയത്. പ്രവേശനോത്സവം വ്യാഴാഴ്ച നടക്കും. പുകയിലക്കെതിരെ പൊരുതുവാൻ യുവാക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ലോക പുകയില വിരുദ്ധ ദിനാചരണം നടന്നു. കോതമംഗലം മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ നടന്ന ചടങ്ങ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുവാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ലക്ഷ്യം. കോതമംഗലത്ത് മാർ ബസേലിയോസ് ഡെന്റൽ കോളേജിൽ നടന്ന ദിനാചരണം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്ന് തന്നെയാണ് ഇത്ര വലിയൊരു ക്യാമ്പയിൻ ലോകാരോഗ്യ സംഘടന ഈ മെയ് 31 തുടക്കം കുറിക്കുന്നത്. ഏതാണ്ട് കണക്കുകൾ പറയുന്നത് ഒരു വർഷം 6 ബില്യൺ ആളുകൾ പുകവലി കൊണ്ട് മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പുകവലി കൊണ്ട് 6 ബില്യൺ ആളുകൾ മരണപ്പെടുന്നു, 6 ലക്ഷം ബില്യൺ ആളുകൾ മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഏതാണ്ട് 6 ലക്ഷം ആളുകൾ നേരിട്ട് പുകവലിക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവരിൽ പുകവലി കൊണ്ട് രോഗം പിടിപെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ദുരവസ്ഥയ്ക്ക് അത് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിന് നല്ല നിലയിലുള്ള ബോധവൽക്കരണം തന്നെയാണ് വേണ്ടത്. കോളേജിലെ പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ പുകയില വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ലഘുലേഖയുടെ പ്രകാശനവും നടന്നു. കോതമംഗലം എസ് ഐ ലൈജുമോൻ, എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബിനു കൈപ്പളയിൽ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് പി ജോൺ, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് അംഗം അരുൺ, പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ബേബി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് പുകയില വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയും നടന്നു.